നമസ്കാരം. മഹാരാഷ്ട്രയിലെ എൻ സി പി നേതാവായ നവാബ് മാലിക് എന്ന നേതാവ് സമീർ വാങ്കഡെ എന്ന ഉദ്യോഗസ്ഥനെതിരെ അതിരൂക്ഷമായിട്ടുള്ള വിമർശനമാണ് ഉന്നയിക്കുന്നത്. സമീർ വാങ്കഡെ ഒരു സത്യസന്ധനായ ഉദ്യോഗസ്ഥനല്ല എന്നുള്ളതിൻ്റെ തെളിവ് അദ്ദേഹത്തിൻ്റെ ആഡംബര വേഷഭൂഷാദികളിൽ തന്നെ വ്യക്തമാണ് എന്നാണ് നവാബ് മാലിക് പറഞ്ഞിരിക്കുന്നത്. സമീർ വാങ്കഡെയുടെ വിഷയം ഏറ്റവും പ്രധാനമായി ഉണ്ടായിരിക്കുന്നത് ദേവേന്ദ്ര ഫട്നാവിസിൻ്റെ ആരോപണങ്ങൾക്ക് മറുപടി എന്ന രീതിയിലാണ്. സമീർ വാങ്കഡെ നർക്കോട്ടിക്സ് കൺട്രോൾ ബ്യൂറോയിൽ പ്രവർത്തിക്കുന്ന സമയത്ത് അദ്ദേഹം പലരെയും കേസിൽ കുരുക്കി കോടികൾ തട്ടിയെടുത്ത് സുഖലോലിപനായി ജീവിക്കുന്ന വ്യക്തിയാണ് എന്നാണ് ഈ മന്ത്രിയുടെ ആരോപണം വന്നിരിക്കുന്നത്. വാങ്കഡെ ധരിച്ച പാൻറ്റിന് 100,000 വിലയാണ് മതിക്കുന്നതെന്നും ഷർട്ടിന് 70,000-ത്തിലധികം വില വരുമെന്നും വാച്ചുകൾക്ക് 20 മുതൽ 25 ലക്ഷം, അതായത് 1.25 കോടിയോളം വില വരുന്ന വാച്ചുകളാണ് ഇദ്ദേഹം ധരിക്കുന്നതെന്നുമാണ് നവാബ് മാലിക് പറഞ്ഞിരിക്കുന്നത്. ദേവേന്ദ്ര ഫട്നാവിസ് നേരത്തെ ഒരു വലിയ രീതിയിലുള്ള വിമർശനം ഉന്നയിച്ചു. അതായത് നവാബ് മാലിക്കിന് അധോലോകവുമായി പിടിപാടുണ്ട് എന്നും നവാബ് മാലിക്കിന് കൃത്യമായ ഫണ്ടിംഗ് ഉണ്ട് എന്നും ദേവേന്ദ്ര ഫട്നാവിസ് പറഞ്ഞു. ഇതിന് മറുപടിയായി പറഞ്ഞത് അദ്ദേഹം 5 കൊല്ലം മഹാരാഷ്ട്രയുടെ മുഖ്യമന്ത്രിയായിരുന്ന കാലത്ത് തനിക്കെതിരെ ഒരു അന്വേഷണം നടത്തി തന്നെ അറസ്റ്റ് ചെയ്തുകൂടായിരുന്നു, ജയിലിൽ അടച്ചുകൂടായിരുന്നു എന്നുള്ള മറുചോദ്യമാണ് പറഞ്ഞിരിക്കുന്നത്. സത്യസന്ധനായ ഒരു ഉദ്യോഗസ്ഥൻ എന്ന് സമീർ വാങ്കഡെക്കുറിച്ച് ബി ജെ പിക്കാർ പറയുമ്പോൾ അയാളുമായി ദേവേന്ദ്ര ഫട്നാവിസിന് ഉന്നത ബന്ധമുണ്ട് എന്നാണ് നവാബ് മാലിക് പറഞ്ഞിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട തെളിവുകൾ തൻ്റെ പക്കലുണ്ട് എന്നും നവാബ് മാലിക് പറഞ്ഞു. ഒരു ഉദ്യോഗസ്ഥനായ സമീർ വാങ്കഡെക്ക് ഇത്രയധികം വില കൂടിയ വസ്ത്രങ്ങൾ വാങ്ങിക്കാൻ എങ്ങനെ സാധിക്കുന്നു എന്ന് ചോദിച്ചാൽ ഹൈലി പൊളിറ്റിക്കൽ ഇൻഫ്ലുവൻസ് അദ്ദേഹത്തിനുള്ളതുകൊണ്ട് തന്നെയാണെന്നാണ് നവാബ് മാലിക് പറഞ്ഞിരിക്കുന്നത്. ആളുകളെ കേസിൽ കുടുക്കി കോടികൾ തട്ടിയെടുത്ത് അതോടൊപ്പം തന്നെ അത് പലയിടത്തേക്കും ഇൻവെസ്റ്റ് ചെയ്യുന്ന വ്യക്തിയായി ഇയാൾ മാറിയിരിക്കുകയാണെന്നും കാര്യങ്ങൾ നടപ്പിലാക്കാൻ വാങ്കഡെക്ക് സ്വകാര്യമായ സേനയുണ്ടെന്നും ആളുകളെ വാങ്കഡെ കള്ളക്കേസുകളിൽ കുടുക്കിയിട്ടുണ്ടെന്നുമാണ് നവാബ് മാലിക് പറഞ്ഞിരിക്കുന്നത്. അതേസമയം അധോലോകവുമായി തനിക്ക് ബന്ധമുണ്ടെന്ന ബി ജെ പി നേതാവ് ദേവേന്ദ്ര ഫട്നാവിസിൻ്റെ വിമർശനത്തെ അതിരൂക്ഷമായി ശിവസേന ഉൾപ്പെടെ രംഗത്ത് വന്നുകൊണ്ട് അതിനെ തള്ളിക്കളഞ്ഞിരിക്കുകയാണ്. മഹാവികാസ് അഘാടി സഖ്യത്തെ പൊളിക്കാൻ എൻ സി പിയിലെ നേതാക്കളെയും കോൺഗ്രസിലെ നേതാക്കളെയും ശിവസേന നേതാക്കളെയും തേജോപതം ചെയ്യാൻ ഏതറ്റം വരെയും ബി ജെ പി അവരുടെ രാഷ്ട്രീയ ആയുധം ഉപയോഗിക്കുകയാണെന്നും അവരുടെ അധികാരത്തെ ദുർവിനിയോഗം ചെയ്ത് കേന്ദ്രത്തിലെ അധികാരത്തെ ദുർവിനിയോഗം ചെയ്ത് അവർ ഉന്നത പദവിയിലിരിക്കുന്ന ആളുകളെ മോശവൽക്കരിക്കാൻ ശ്രമിക്കുകയാണെന്നും അവർക്ക് പ്രതികൂലമായി നിൽക്കുന്ന ആളുകളെ എല്ലാ രീതിയിലും മോശവൽക്കരിക്കാൻ ശ്രമിക്കുകയാണെന്നുമാണ് ഉദ്ധവ് താക്കറെ പറഞ്ഞിരിക്കുന്നത്. സമീർ വാങ്കഡെക്ക് വലിയ രീതിയിൽ പൂർണ്ണമായ പിന്തുണയുമായിട്ടാണ് ശിവസേന എത്തിയിരിക്കുന്നത്, സാമ്ന മുഖപത്രം എത്തിയിരിക്കുന്നത്. ഇതോടുകൂടി ദേവേന്ദ്ര ഫട്നാവിസ് ഇവിടെ സമീർ വാങ്കഡെ വിഷയവുമായി ബന്ധപ്പെട്ട് അദ്ദേഹം നടത്തിയ പരാമർശങ്ങൾ ജനങ്ങൾ തിരിച്ചറിഞ്ഞിരിക്കുന്നു എന്നാണ് ശിവസേന പറഞ്ഞിരിക്കുന്നത്. ശിവസേന വേഴ്സസ് ഫട്നാവിസ് എന്ന ഒരു റിയൽ ഫൈറ്റിലേക്ക് മഹാരാഷ്ട്ര രാഷ്ട്രീയം കലങ്ങി മറിയുകയാണ്. എൻ സി പി നേരത്തെ കയ്യോടെ പിടികൂടിയ ആര്യൻഖാൻ്റെ വിഷയം, അവിടെ ലഹരി ഉൽപ്പന്നങ്ങൾ ഉപയോഗിച്ചതുമായി ബന്ധപ്പെട്ട വിഷയം, ഇതിലൊക്കെ കൃത്യമായിട്ടുള്ള രാഷ്ട്രീയമായ അജണ്ടയുണ്ട് എന്നുള്ളതാണ് സമീർ വാങ്കഡെയുടെ വിഷയത്തിൽ നവാബ് മാലിക് ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം. നവാബ് മാലിക്കിന്റെ ഈ ആരോപണങ്ങൾ സമീർ വാങ്കഡെക്ക് വലിയ തിരിച്ചടിയായി മാറി തുടങ്ങിയിരിക്കുന്നു എന്നുള്ളതിൽ സംശയമൊന്നുമില്ല. ഏതായാലും സമീർ വാങ്കഡെയുടെ ഈ ആഡംബര ജീവിതം അത് വലിയ രീതിയിൽ ചോദ്യം ചെയ്യപ്പെടേണ്ട സംഭവം തന്നെയാണ്. ഒരു ഉദ്യോഗസ്ഥൻ ഇത്രയധികം കോടികളുടെ സാധനങ്ങൾ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ആഡംബര ജീവിതം നയിക്കുന്നുണ്ടെങ്കിൽ, അയാൾ സാധാരണക്കാരനല്ല എന്നുള്ള കാര്യത്തിൽ സംശയം വേണ്ട.